അപ്പോൾ കഴിച്ച് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളെ വീട്ടിൽ ഭയങ്കര എക്സ്പെൻസീവ് ഒരു സോഫ കാണിച്ചിരുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് കണ്ടിട്ട് ആരും ഇത് ഇത് കടയിലും വാങ്ങാൻ കിട്ടിയിട്ടില്ല എന്നൊന്നും പറഞ്ഞ പരാതി അറിയാമെന്നൊക്കെ കണ്ട ഇത് പ്രത്യേക തരം സോഫയാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് വണ്ടിൻ്റെ ഒരു ഷീറ്റാണ് കേട്ടോ വണ്ടിൻ്റെ ഷീറ്റ് അവിടെ എവിടെയും പൊളിഞ്ഞൊക്കെ ചെയ്തേക്കുന്നത് അപ്പോൾ ആ പൊളിഞ്ഞ ഭാഗങ്ങളൊക്കെ വേറൊരു തുണി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ വെച്ചെടുത്തേക്കുക ലെവലാക്കി കൊടുത്തേക്കാണ് കേട്ടോ പിന്നെ അതിൻ്റെ മേലെ നമ്മൾ നല്ലൊരു തുണി എടുത്തിട്ട് ഒരു കർട്ടൻ തുണി പോലത്തെ തുണി എടുത്തിട്ട് നല്ല അടിപൊളിയിൽ വിരിച്ചെടുത്തിട്ട് നല്ല സൂപ്പർ സോഫ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഇങ്ങനെ തുണിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയൊക്കെ കേട്ടോ ആ വണ്ടീൻ്റെ ഷീറ്റാണെന്ന് കണ്ടാൽ പറയൂ പോലും ഇല്ല അത്രയും സൂപ്പറായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് അതിനൊരു കൂട്ടായിട്ടൊരു ടീ പോയിൻപാടെ സെറ്റാക്കാം കേട്ടോ ടീ പോയി എന്ന് പറഞ്ഞാൽ അതും വെറൈറ്റി ആയിട്ടുള്ള ടീ പോയി ആണ് നിങ്ങളാരും വേറെ ഷോപ്പ് പോയാലും കിട്ടാത്ത തരത്തിലുള്ള ടീ പോയി ആണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റാണ് അതേപോലെ ഒരു സോഫേൻ്റെ ഒരു റൗണ്ട് പീസും കിട്ടിയെന്ന് കേട്ടോ അപ്പോൾ ആ പീസ് എടുത്തിട്ട് ആ ബക്കറ്റിൻ്റെ മേലെ വെച്ചിട്ട് ഒരു യൂസ് ചെയ്യാത്തൊരു ഷാൾ ഇട്ടിട്ട് നല്ല ടൈറ്റാക്കി കെട്ടിക്കൊടുക്കാം കേട്ടോ ആ പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കെട്ടി കൊടുക്കുന്നത് പിന്നെ ആ സോഫമ്മ ഇട്ട അതേ സെയിം ഷീലെന്നെ ഈ സംഭവത്തിൽ ത്തുമ്മ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ല ലെവലാക്കിയിട്ട് ഒരു കയർ വെച്ചിട്ട് അതും നല്ല ടൈറ്റിൽ കെട്ടി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ടൈറ്റിൽ കെട്ടി കൊടുക്കുന്നത് ഇതും ഇതേപതിരി ഇളകി പോകാതെ കാണാനാട്ടോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോഴും വലിച്ചുമ്പോഴും ഇളകാതെ ഇളകാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ കെട്ടിക്കൊടുക്കുന്നത് പിന്നെ അങ്ങനെ ബാക്കി തൂങ്ങി നിൽക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ അതങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര ബോറായിട്ടല്ല നിൽക്കുന്നത് അപ്പോൾ എന്താട്ടി ആ കെട്ടി കൊടുത്ത ഭാഗത്തിൽ ഇങ്ങനെ നെറി നെറി പോലെ ഓരോ സൈഡ് എടുത്തിട്ട് ഇങ്ങനെ സെറ്റാക്കി കൊടുത്തു കേട്ടോ ഇത് കണ്ടിട്ട് ഇനി ആരും ഒന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ നമ്മൾ ഇള്ളതുകൊണ്ട് ഒരു അടിപൊളിയിൽ ഇല്ല സെറ്റപ്പ് ആട്ടോ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ വാടക വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ കൂടുതലായിട്ട് ഫർണിച്ചർ വാങ്ങിയാൽ അത് വേറെ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാനും പിന്നെ പൈസക്കൊക്കെ ചിലവാണല്ലോ അപ്പോൾ ഇല്ലതു വെച്ചിട്ടൊരു നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറയില്ലേ അതേപോലെ ഇല്ല വെച്ചിട്ടൊരു അടിപൊളി സെറ്റപ്പ് ആക്കിയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ അപ്പനലൊക്കെ കണ്ടിട്ട് എന്തായാലും അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇങ്ങനൊക്കെ ഇല്ലാത്ത ആൾക്കാർ ക്കാരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഷോപ്പിൽ പോയിട്ട് പായ സംഭവം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സെറ്റാക്കി കൊടുത്താല് നമുക്ക് ഉപകാരം നടക്കുമല്ലോ വെറുതെ അതിന് പൈസ കളയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഫുള്ള് ഭാഗങ്ങൾ ഇങ്ങനെ കെട്ടി സെറ്റാക്കിയിട്ട് നിറിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് നമ്മളൊരു കയറ് വെച്ചിട്ട് വീണ്ടും കെട്ടി കൊടുക്കാം കേട്ടോ ആ ഇങ്ങനെ ചാടി പോവാതൊക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ വീണ്ടും കെട്ടി കൊടുക്കുന്നത് അങ്ങനെ ഒക്കെ കെട്ടി അടിപൊളിയായി സെറ്റാക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സോഫയും അതിൻ്റെ ടീപ്പോയും വരുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലെന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും കൂടി ചെയ്യട്ടോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും പാട് ചെയ്യട്ടെ